പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിൻ്റെ 15 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ പാരഗ്രാഫാണ്. നമുക്ക് ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഏറ്റവും പ്രമാദമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മുൾമുനയിലാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. സ്വതം ആ ഒരു ചിന്തയിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതിനെ നമുക്ക് വായിക്കാം. 32 അധ്യായത്തിൻ്റെ 15 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ കർത്താവിനദാസൻ ജീവൻ വായിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കുകയോ ഒരുമിച്ച് വാക്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യാം. പ്രതീക്ഷയോടെ ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വായിക്കുന്നു. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തും ആയിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവൻ, ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ പാളയത്തിൽ സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. മോശ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അത് അവർ എൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ടു കളയുവാൻ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട്. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലീവർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവനവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ തൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ തൻ്റെ സഹോദരനെയും താൻ തൻ്റെ സ്നേഹിതനെയും താൻ തൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളയുവിൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേര് വീണു. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താൻ തൻ്റെ മകനും താൻ തൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവിൻ എന്ന് മോശ പറഞ്ഞു. പിറ്റേന്നാൾ മോശ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷേ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായച്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു. പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തെ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക. എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനമുണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തെ ചിന്തയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. മോശ ദൈവം ഭയങ്കരമായിട്ട് കോപിച്ച് മോശയെ പർവ്വതത്തിൽ നിന്ന് ഇറക്കി വിടുവായിരുന്നു. നീ ചെല്ല്, നിൻ്റെ ജനം തേ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറക്കി വിടുവായിരുന്നു. അപ്പോൾ ഇറങ്ങിപ്പോരുന്നതിനേക്കാൾ മുമ്പ് മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ തീരുമാനം മാറ്റിച്ചിട്ടാണ് ശരിക്കും ഇറങ്ങിപ്പോകുന്നത്. അതിനെക്കുറിച്ച് തന്നെ നമ്മൾ നിറകണ്ണുകളോടെ ചിന്തിച്ചത്. ഒരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ വിളികേട്ടിറങ്ങിത്തിരിക്കുമ്പോൾ, ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പുറകോട്ട് നോക്കും, മോശ പണ്ട് മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തോട് പറയുകയാണ്, അയ്യോ എന്നെ ഇതിന് കൊള്ളത്തില്ല, ഞാനിന് യോഗ്യനല്ല, ഞാൻ വിക്കനാണ്, വേറെ ഒക്കെ പറയുക. ഇപ്പം സംഭവം ആരായി മാറി, ലീഡറായി മാറി. ദൈവത്തെ ശരിക്കും പിടിച്ചു നിർത്തത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത്ര വലിയ സ്വാധീനമുള്ളൊരു മനുഷ്യനായി മാറി. മോശയെ ദൈവം വിളിച്ചത് ഇത്ര വലിയ സ്വാധീനമുള്ളൊരു മനുഷ്യനായതുകൊണ്ട്. വിളിക്കുമ്പോൾ മോശയെ വാസത്തിൽ ഒഴിഞ്ഞു മാറുകയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് മോശ ഞാനതിനകത്ത് കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയ കക്ഷി കുറച്ച് നാളുകൊണ്ട്, ഞാനിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ വീട്ടിലെ ഭയങ്കര എബ്രായലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായി മാറി. ഇപ്പോൾ ഒരിടത്ത് നമ്മളൊക്കെ ദൈവവിളി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. കർത്താവ് നമ്മളെ വിളിച്ചിട്ട്
അന്നേരത്തൊരു വെപ്രാളം ഉണ്ട് ചടങ്ങിനകത്ത്. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വന്നു, ചാടി വന്നു, നമ്മുടെ ഇപ്പോൾ പെട്ടെന്നൊരു ദൈവത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ വന്നു, ഒരു യോഗം വെച്ച് എല്ലാവർക്കും ഒരു പപ്സും ചായയും കൊടുത്തു, പോകാൻ നേരത്ത് ഭാഷന്മാർക്കൊക്കെ ഇച്ചിരി കാശും കൊടുത്തു, തീർന്നു, അവിടെ നിന്നു, ഉണർവ് കഴിഞ്ഞു. പിന്നെ ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കുകയോ, നമ്മൾ അയോഗ്യതകൾ ശരിയാണ്, തടിച്ച നാവുണ്ട്, അയോഗ്യതയുണ്ട്, മോശം പറഞ്ഞത് 100% ശരിയാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല, പുറകോട്ട് നോക്കുമ്പോൾ ആരണ്ടൊക്കെ തല്ലിക്കൊന്നവനാ, അങ്ങനെയൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ കുറവുള്ള മനുഷ്യൻ ഇപ്പോൾ ആ വീട്ടിൽ ദൈവമെന്ന് പറയുന്ന ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, ഈ കാണുന്ന സകലത്തെയും സ്വന്തം വാക്കുകൊണ്ട് നിയന്ത്രിക്കുന്നവനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഭയങ്കര സ്വാധീനമുള്ള കക്ഷിയായി. ഇതൊരു മോശയ്ക്കോ ഇതൊരു പൗലോസിനോ മാത്രം എഴുതി വെച്ചതല്ല, മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മൾ ആര് ഈ ബന്ധം സ്ഥാപിച്ചും ദൃഢപ്പെടുത്തിയെടുക്കുന്നു, ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നിൽക്കുന്നു, അവർക്ക് ദൈവത്തെ പിടിച്ചു നിർത്താം, ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റും, പിടിച്ചു നിർത്താം, മാറ്റാം അല്ലേ? തീർച്ചയായും. ശരിക്കും നമ്മളെ കൊതിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ചിന്തയാണ്. മോശം അങ്ങനെ ഒരർത്ഥത്തിൽ വരുത്തു എന്ന് പറഞ്ഞ അനർത്ഥങ്ങളൊക്കെ പിടിച്ചു കെട്ടിയ സംസാരത്തിനകത്താണ്, ചിലപ്പോൾ ഫീലിംഗ് ഉള്ളവ. ശരിക്കും സംസാരത്തിനകത്താണ് മനുഷ്യനെയാണ് ഇങ്ങനെ ശരിക്കല്ലേ, ഈ തല്ല് കൊള്ളുന്നതും സംസാരം കൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. വീട്ടിലൊക്കെ കാര്യങ്ങളെ പറഞ്ഞത്, വീട്ടിലൊക്കെ മിക്കവാറൊക്കെ ഈ അടിയും തല്ലൊക്കെയുള്ള വീടുകളുണ്ട്. അതെ, മിക്കവാറും നോക്കിയാൽ അറിയും. ആരെങ്കിലും ശ്രദ്ധിച്ച് ഒരു ടേപ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസം പിള്ളേരാരെങ്കിലും വീഡിയോ എടുത്തു, അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞു. മിക്കവാറും തല്ല കൊള്ളാൻ കാരണം എന്ന് പറഞ്ഞാൽ വായിലെ വാക്കാം. അതെ, തീർച്ചയായും. എന്തെങ്കിലും പറഞ്ഞു. അതുപോലെ തന്നെ ഈ റോഡിലോട്ട് ഇറങ്ങുമ്പോഴും, അതെ, ഈ വണ്ടി തമ്മിലൊക്കെ ഒന്ന് കൂട്ടി മുട്ടുമ്പോൾ പലതും കണ്ടിട്ടുണ്ട്. ചിലത് വളരെ സമാധാനത്തോടെ വിരിയുന്നു കാണാം, എന്നാൽ ചിലത് ഭയങ്കര അടി കലാശിക്കുന്നതും കാണാം. അതിപ്പോൾ ഇതെല്ലാം വാക്കാലുള്ള കാര്യങ്ങളാണ്. അതെ. അപ്പോൾ ഇത് മോശവാസ്തവത്തിൽ വേറെ ഒന്നും കൊണ്ടല്ല, ആ വാക്ക് കൊണ്ടാണ്. ആ ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞ ആ പ്രസൻറ്റേഷനകത്താണ് ശരിക്കും പറഞ്ഞാൽ ആ ദൈവമായ കർത്താവ് അവിടെ തീരുമാനം മാറ്റുന്നത്. എന്നിട്ട് മോശം ഇറങ്ങി വരും. ഇവിടെ അടുത്ത പാരഗ്രാഫ് ഇറങ്ങുമ്പോഴത്തേക്കും മോശം അവിടെ വളരെ കൂൾ ഡൗൺ ആയിട്ട് മോശം അവർക്ക് വേണ്ടി സംസാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. തിരിച്ചു വന്നപ്പോൾ നേരെ മോശം തിരിയുക. അത് ശരിക്കും റിയൽ ഫാക്റ്റാണ്. അതെ അല്ലേ? മറ്റേ ദൈവം കണ്ടിട്ടായിരുന്നു, ഇതിപ്പോൾ മോശം നേരിട്ട് കണ്ടപ്പോഴത്തേക്കും അതെ മോശയുടെ പിടി വിട്ടുപോയി. വീട്ടിലൊക്കെ ഞാനൊക്കെ ഇതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ പശ്ചാത്തലങ്ങൾ ഓർക്കും. അപ്പൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പഠിക്കാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടൊക്കെ നമ്മളെ പിടിച്ച് കൊല്ലാൻ വേണ്ടി വലിയ പത്തലെടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് അമ്മ ചാടി കയറി പിടിച്ച് അമ്മയ്ക്കിടും തല്ലു കൊണ്ടിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇടിക്കും. എൻ്റെ അപ്പനും കോപം കാലത്ത് ഞങ്ങൾ പോയിക്കുമ്പോഴത്തേക്ക് അമ്മ രണ്ട് ഇടി നമുക്ക് അതെല്ലാം കൂടെ എവിടെയെങ്കിലും കൊണ്ട് തീർക്കണ്ടേ? അതെ, അമ്മ ഇതൊക്കെ നിന്നോടൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ലടാ, നീ കാരണം ബാക്കിയുള്ളവരും കൂടെ സമാധാനം പോയെന്ന് പറഞ്ഞു നിങ്ങോട് അപ്പം തരുന്നതിൻ്റെ 3 വരട്ടി നമുക്കിട്ട് അമ്മ തരും. പക്ഷെ അമ്മ തരുമ്പോൾ മറ്റേതുപോലെ അല്ല അല്ലേ സാധാരണ സംഭവിക്കുന്നത്? അങ്ങനെ മിക്കവാറും വീടുകളിലൊക്കെ അങ്ങനെ അതിൻ്റെ തലക്കെട്ടൊക്കെ തട്ടൊക്കെ തട്ടിട്ട് പോയി എവിടെയെങ്കിലും പോയി ചാവ് അല്ലെങ്കിൽ നന്നാവും അങ്ങനെ ബാക്കിയുള്ളവരുടെ സ്വസ്ഥത എടുത്താൽ പറഞ്ഞങ്ങ് പോവും. അത് അമ്മ മോശം ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. ദൈവത്തിനൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടരുത്, വഴിക്കിട്ട് കൊല്ലരുത്, ഇസ്രായേൽ എന്ത് പറയുന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ പിടിച്ച് നിർത്തിയതിന് ശേഷം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന രംഗമാണ് ഇവിടെ വന്നിട്ട്. വന്ന വഴി മോശ ശരിക്കും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ആർത്തുവിളിയും ആഘോഷം കേൾക്കുകയാണ് പാളയത്തിൽ. അപ്പോൾ യോശുവ പറഞ്ഞു, ജനമെല്ലാം അവിടെ എഴുതിയിരിക്കുന്ന താഴേക്ക് ഒരു പലകരം ഉണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആർത്തുവിളി കേട്ടപ്പോൾ യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ടെന്ന് പറഞ്ഞു. മോശം പറഞ്ഞത് യുദ്ധഘോഷമൊന്നുമല്ല, അത് ഗാനപ്രതിഗാനമാണ്. മോശയോട് ദൈവം പറഞ്ഞാലും വിട്ടിരിക്കുന്നത്, താഴെ വരുമ്പോൾ മോശ കണ്ടു കാളക്കുട്ടിയെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം മോശ കണ്ടു. മോശ കണ്ട വഴി തീരിട്ട് അതിനെ മോശയുടെ കോപം ജ്വലിച്ചറിയാവുന്ന ഭാഗമാണ്. മോശ അഹരോനോട് ചോദിക്കുക, ഈ ജനം നിന്നോട് ഇത്രയും കൊണ്ടുവന്ന് വിടിവിച്ച് അടിമത്തത്തിൽ കടന്ന, അയ്യോ ആ വാക്ക് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിച്ചുട്ടോ. എന്നുവെച്ചാൽ ആത്മീകരായി ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ച അഹരോനോട് മോശ ചോദിക്കുന്ന ചോദ്യം എല്ലാ ആത്മീക നേതാക്കന്മാരും ശരിക്കും കേൾക്കേണ്ട ചോദ്യമാണ്. ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ, അതെ, ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. സത്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന, സത്യം മറച്ചു വെക്കുന്ന, സത്യത്തിലേക്ക് ജനത്തെ വിടാതെ സത്യത്തിന് പകരമായിട്ട് സത്യത്തെ മറച്ചു കളയുന്ന ഓരോരുത്തരോടും ചോദിക്കേണ്ട ചോദ്യമാണ് ഈ പാവങ്ങൾ. അത് നിങ്ങൾക്ക് അറിയില്ല, ഇതാണ് സത്യം, അത് ചെയ്യരുത്, അത് പറയേണ്ട. ഈ അഹരോനെ പോലുള്ള ആളുകൾ അത് പറയേല, പ്രാബല്യത്തിൽ കൊണ്ടുവരിക. മോശം വന്നിട്ട് ചോദിച്ചു, ഈ പാവങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അത് നിങ്ങൾ അടിമത്തത്തിൽ കിടന്നതിനെ വിടിവിച്ചുകൊണ്ട് വന്ന് ദൈവം സ്നേഹിച്ചിട്ട് നിന്നോട് എന്ത് ചെയ്തിട്ട് അവരെ ഈ കൊണ്ടുപോയി ഈ കുഴി ചാടിച്ചത്? അഹരോനും കിടന്ന് വെപ്രാളത്തിലായി. മോശം ചൂടായപ്പോഴത്തേക്കും അഹരോൻ യജമാനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അനീൻ്റെ അടുക്കളയ്ക്ക്, യജമാനനെ എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു.
കാര്യം പറഞ്ഞപ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത വാക്യം നമുക്ക് പറയാം. ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അത് അവർ എന്റെ പക്കൽ തന്നു. അടുത്തത്, ഞാൻ അത് തീയിലിട്ടു, തീയിലിട്ടു ഈ കാളക്കുട്ടി പുറത്തു വന്നു. ആ വാക്കിന്റെ ഇത് കണ്ടോ, എന്താ എഴുതിയിരിക്കുന്നത് നോക്കി. എൻ്റെ പൊന്നജമാനനെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചിലപ്പം അഹരോൻ്റെ ആ ഫീലിങ്ങിനകത്ത് ഞങ്ങളെ കൊല്ലും എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ ഞങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പൊന്നുള്ളവൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പൊന്ന് എല്ലാം കൂടി മേടിച്ചത് തീയിലേക്ക്, ആ വാക്കു എന്നുള്ള വായിച്ച തീയിലേക്ക്, തീയിലേക്ക് ഇട്ടു അല്ലേ, ഇട്ടു ഇട്ടു ഇട്ടു. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്, തീയിലേക്ക് ഇട്ടു കാളക്കുട്ടി, ഈ കാളക്കുട്ടി പുറത്തു വന്നു. കാളക്കുട്ടി എന്ത് എന്ത് നിസ്സാരമായിട്ട് പറഞ്ഞല്ലേ. അങ്ങനെ അങ്ങനെ പൊന്ന് എടുത്ത് തീരേക്ക് വരുമ്പോഴത്തേക്കും കാളക്കുട്ടി കാളക്കുട്ടി പുറത്ത് വന്നു. വരൂ, ഒരിക്കലും ഇല്ല കാളക്കുട്ടി വരൂ. അതായത് ഞാൻ രണ്ട് വർഷം പറയാം. മറ്റേ ഭാഗത്ത് എഴുതിയിരിക്കുന്ന കൊത്തുള്ളി കൊണ്ട് കൊത്ത് അങ്ങനെ ഒരു ഭാഷ വരുത്തി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടുത്തെ വാക്ക് നമുക്ക് ഒരു മിനിറ്റ് ചിന്തിക്കാൻ, ശ്രദ്ധിക്കാൻ നല്ലതാണ്. കാരണം എന്താ, ഇതിപ്പോൾ ഇവിടെ പാളയം മുഴുവൻ പാടെ തെറ്റുക, ശരിക്കും സാത്താൻ്റെ ഇഷ്ടം നടക്കുക. സാത്താൻ്റെ ഇഷ്ടം എന്താ, യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവന്ന ദൈവമല്ല ദൈവമെന്ന് ഇവരുടെ മനസ്സിലൊരു പിക്ചർ കൊടുക്കണം. അതെ, ശരിക്കൊരു മറയിടണം, പുതിയ രൂപം കൊടുത്തു മറയിടണം. ഇതാണ് സാത്താൻ ഇന്നും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, ഇന്നും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. എന്താ, യാഥാർത്ഥ്യത്തിൽ സൃഷ്ടാവായ ദൈവമാണ് ഏകസത്യ ദൈവം. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആ ദൈവം അല്ലാതെ വേറൊരു ദൈവമില്ല. ആ ദൈവത്തോടെ പ്രാർത്ഥിക്കാവൂ. വേറൊരു രൂപമാകട്ടെ, നമ്മൾ 10 കൽപ്പന പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, വേറൊരു രൂപമാകട്ടെ, ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇത് പറഞ്ഞ് ആ ദൈവത്തിനെ മറച്ചിട്ട് ജനത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക അല്ലേ, തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ഏറ്റവും വലിയ എന്താ പറയുക, പാതകമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയാം, അപ്പൻ അമ്മ മക്കൾ വളർന്നു വന്ന പിള്ളേർ, കുഞ്ഞുങ്ങളാണ് വളർന്നു വന്നു. ഞാനൊരു എക്സാമ്പിൾ ഉപയോഗിക്കാൻ പോവാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക, കേട്ടെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച അപ്പൻ, ഈ മക്കൾ വളർന്നു വന്നു, വളർന്നു വന്നപ്പോഴത്തേക്ക് അമ്മ വേറൊരാളെ പിള്ളേരോട് പറയുകയാണ്, മോനെ ഇതാ ഡാഡി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഇതാ ഡാഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പോൾ കൊച്ചുങ്ങളെന്ത് വിചാരിച്ചു, അതാ ഡാഡി. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും വരും, വരുന്ന സമയത്തേക്ക് ഡാഡി വന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി വല്ല പലഹാര പൊതിയൊക്കെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. പക്ഷെ ഒറിജിനൽ അപ്പൻ നിങ്ങളെ ജനിപ്പിച്ച അതല്ല. സംഭവിക്കുന്ന അറിയാമോ, കുറേ കഴിഞ്ഞ് 18 20 വയസ്സാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഈ കൊച്ചുങ്ങൾ അറിയും ഡാഡി ഏതാണ്. അങ്ങനെ അറിഞ്ഞവരെ രക്ഷിക്കപ്പെട്ടവർ സ്തോത്രം. എനിക്ക് മനസ്സിലായോ, ലോകത്തിലെ ആളുകളും ഇതുപോലത്തെ അഹരോനെ പോലത്തെ ഇങ്ങനത്തെ ആളുകൾ പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്തു, ഇതാണ് മക്കളെ കാളക്കുട്ടി അങ്ങോട്ട് കൊടുത്തത് പറഞ്ഞു. ഇതാണ് പലതും കാണിച്ചു ലോകത്തിലെ മുഴുവൻ ആളുകളെ. ഈ ലോകത്തിലെ പിശാചിൻ്റെ പിന്തുണയിൽ അതിനൊത്താശ നിന്നുകൊണ്ട് പലരെയും കാണിച്ചു ഇതാണ് ഡാഡി, ഇതാണ് അപ്പൻ, ഇതാണ് നിങ്ങളെ വിടുവിച്ചത്. ഓക്കെ, ഇതുങ്ങൾ പാവം അതറിഞ്ഞുകൊണ്ട് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുമ്പിൽ പോയി ഡാഡി ഡാഡി വിളിച്ചാലേ അപ്പ അപ്പ വിളിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ആരോ സത്യം പറയുന്ന ആൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോനെ അതല്ല അപ്പ, അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, കണ്ണി പൊടിയിട്ടതാണ്, ഇത് ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്, ഇത് പിശാചിൻ്റെ പ്രേരണയിൽ ദൈവത്തെ മറയ്ക്കുന്ന ഒരു വലിയ പ്രവണത ലോകത്തിനുണ്ട്, ഇതല്ല അപ്പൻ, യഥാർത്ഥത്തിലെ അപ്പനാണ്. സ്തോത്രം, ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷിക്കാൻ, അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗം വെടിഞ്ഞ് ഇറങ്ങി വന്ന അപ്പൻ അതാണ്. ആ ക്രൂശിലേക്ക് നോക്ക്, സ്തോത്രം. ക്രൂശിതനായി നിങ്ങളെ രക്ഷിപ്പാൻ വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ, നിങ്ങളുടെ പാപങ്ങളും നീചപ്രവൃത്തികളും പരിഹരിക്കാൻ വേണ്ടി സ്വർഗീയ പിതാവിൻ്റെ സന്നിധാനത്തിൽ സ്വാത്രം രൂപാന്തരപ്പെടുത്താൻ വേണ്ടി വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ, ശരിക്കും രക്ഷിതാവ് ക്രൂശേ കയറി. രക്ഷിതാവ് ക്രൂശേ കയറിയപ്പോൾ സ്വാത്രം, ഇവിടെ മറ്റ് പലരും വേറെ അപ്പന്മാരെ അവതരിപ്പിച്ചു, വേറെ ദൈവങ്ങളെ അവതരിപ്പിച്ചു. ഈ ലോക ജീവിതത്തിൽ മരിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ അപ്പൻ ആരാ, എൻ്റെ സൃഷ്ടാവാരാ, യഥാർത്ഥത്തിലെ ദൈവമാരാന്ന് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഒരായുസ് മുഴുവൻ തെറ്റിദ്ധാരണയുടെ പുറത്ത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ആരോ പറഞ്ഞു തന്നു, ഇതാണ് സ്തോത്രം നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ദൈവം, ഇതാണ് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെ മധ്യത്തിൽ ഭാഗ്യവശാൽ സത്യദൈവത്തിൻ്റെ വക്താക്കളായി സുവിശേഷം പറയുന്ന, ദൈവത്തെ പ്രസംഗിക്കുന്ന, ദൈവത്തെ മാത്രം പ്രസംഗിക്കുന്ന, ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ പ്രസംഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അതല്ല അപ്പൻ, അഖിലാണ്ട സൃഷ്ടാവാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ
കൃപ ലഭിച്ച ദൈവമക്കളാണ് യഥാർത്ഥ അപ്പനെ തിരിച്ചറിഞ്ഞവർ. അവരെയാണ് ഞങ്ങൾ ഈ രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നത് കേട്ടോ. മതം മാറിയൊരു സഭം മാറിയൊരു സമൂഹം മാറിയൊരു അവരാണ്, ഇതല്ല. അവരവരെയൊക്കെ കാണിച്ചു തന്നു, അതല്ല. യഥാർത്ഥത്തിൽ ദൈവം ഒരുവനുള്ളൂ, ആ ദൈവമാണ് സൃഷ്ടാവെന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ പറയാൻ വന്നത്, ഇവിടെ ഈ 24-ാമത്തെ വാക്യത്തിനകത്ത് ഇവിടെ സാത്താൻ പറ്റിക്കാൻ തുടങ്ങുകയാണ്, പാളയത്തെ മുഴുവൻ പാടയം മറിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ അഹരോൻ പറഞ്ഞ വാക്കിനെ തന്നെ മുഖവിലക്കെടുക്കുകയാണ്. സ്തോത്രം, നമ്മുടെ വിചാരണ കോടതിയിൽ അഹരോൻ പറയുന്നു, സ്തോത്രം, ഞാൻ ഇതെല്ലാം കൂടി പറിച്ച് പൊന്നിലേക്കിട്ടപ്പോൾ തീയിലേക്കിട്ടപ്പോൾ പെട്ടെന്നൊരു കാളക്കുട്ടി പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാം, സത്യം വെളിപ്പെട്ട് വരാൻ കുറേ നേരം വരും. ഈ സംഭവത്തിന് സാത്താൻ ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങ് ഇട്ട കൊടുത്ത വഴിക്ക് വലിയ പണിയും ചെയ്യേണ്ടി വന്നില്ല, ഒരു കാളക്കുട്ടി പോലെ ഇങ്ങ് ഒരുപോലെ വീർത്തിങ് വന്നു. ചില ഈ ഉത്സവപ്പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഈ സ്തോത്രം, ഈ ചില ടൈപ്പ് ബലൂണുണ്ട്, അപ്പോൾ അത് അതിൻ്റെ അതിനെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ബലൂൺ വിൽപ്പനക്കാരൻ അവൻ ഇങ്ങനെ സൈക്കിളിൻ്റെ കാറ്റടിക്കുന്ന പമ്പ് കൊടുത്ത് സംഭവം വെച്ചാൽ കാറ്റടിക്കുമ്പോഴത്തേക്കും ബലൂൺ ഷേപ്പിൽ വരും, ബലൂൺ വീർത്ത് വരുമ്പോൾ കൊരങ്ങൻ, ബലൂൺ വീർത്ത് വരുമ്പോൾ ഭയങ്കര സ്തോത്രം ഓരോ രൂപമായിട്ട് വരികയാണ്, ഹാർട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരിച്ചു വരും. കാരണം അതിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ സാധാരണ ബലൂണാണ്, പക്ഷെ ഇതിങ്ങനെ അകത്ത് കാറ്റ് നിറച്ച് കയറി വരുമ്പോഴത്തേക്ക് ഒരു ഷേപ്പായി വരിക. എന്നതുപോലെ സാത്താൻ ആരാധനയ്ക്ക് കൊതിയനാണ്, ആരാധന തട്ടിയെടുക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്ഥാനം അതിമോഹിച്ചുകൊണ്ട് ആ സിംഹാസനത്തിലിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ചുരുണ്ടുകൂടി കിടക്കുക. നിങ്ങൾ ആരെങ്കിലും അതിനിച്ചിരി, ഞാനിങ്ങനെ പറയാറുണ്ട്, പൈശാചികമായിരിക്കുന്നൊരു സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ വരാൻ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു, പൈശാചികമായിരിക്കുന്നൊരു സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ വരാൻ നിങ്ങൾ ഭയങ്കര സംഭവമൊന്നും ചെയ്യേണ്ട. നിങ്ങളതേ സ്തോത്രം, നിങ്ങളേതെങ്കിലും ഒരു സംഭവം എടുത്തു വെച്ചിട്ട്, നിങ്ങളെല്ലാ ദിവസവും ഒരു ചെറിയ കല്ലോ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എടുത്തു വെച്ചിട്ട് നിങ്ങൾ അതിന് മുമ്പിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് പോയി ഒന്ന് 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 ഇങ്ങനെ ഇങ്ങനെ വണങ്ങി നിന്നാൽ മതി, ഒന്ന് കൈകൂപ്പി നിന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി ആ സ്ഥലത്ത് സാത്താന്യ സാന്നിധ്യം വരും. അങ്ങനെയാണ് ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഈ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്, രാജാക്കന്മാരുടെ പറഞ്ഞ പ്രത്യേകിച്ച് ഇസബേലൊക്കെ ഇസ്രായേൽ ആഹാബ് ഇസബേൽ കാലഘട്ടത്തിൽ ഇസബേൽ കൊണ്ടുവന്ന പല വിഗ്രഹങ്ങളും ഇസ്രായേലിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, വൃക്ഷങ്ങളുടെ ചോട്ടിൽ കൊണ്ടുവച്ചു, ജനങ്ങളോട് പറഞ്ഞു ചുമ്മാ ഒന്ന് പോയി ഒന്ന് പോകുന്ന വഴിക്ക് ഒന്ന് കൈകാണിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അവിടെ എന്തായി മാറി, ആ വൃക്ഷത്തിൻ്റെ ചോട്ടിലൊരു സാത്താന്യ സാന്നിധ്യമായി. പിന്നെ അതിന് ഇച്ചിരി ഒന്നൊന്ന് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം അവിടെ ഒരു വലിയ സംഭവമായി മാറിക്കോളും. അപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും, അവിടെ ഭയങ്കര, അപ്പോൾ ആ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. അങ്ങനെയാണ് ലോകത്തിൽ പലയിടത്തും ഭയങ്കര ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, ദൈവസാന്നിധ്യം വീട്ടിൽ കൊണ്ടുവരുവാൻ, ഇതുപോലെ അങ്ങിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചാടി കാളക്കുട്ടിയായിട്ട് ഇറങ്ങി വരുന്നവനല്ല സത്യദൈവം. ഞാൻ ബലൂൺകാരൻ്റെ കാര്യം പറഞ്ഞ പോലെ ചുമ്മാ ദൈവം എങ്ങനെ ചുണ്ടുകൂടി കിടക്കുക, സ്തോത്രം, നമ്മൾ കാറ്റടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ദൈവം എങ്ങനെ ചാടി പുറത്തേക്ക് വരുന്നതല്ല. പിന്നെയോ, ദൈവം യഥാസ്ഥിതനാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ വരാൻ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ വരാൻ, ആ ദൈവം നമ്മുടെ വീട്ടിൽ വരാൻ, നമ്മുടെ ജീവിതം ഒന്ന് അടിച്ചു കഴുകേണ്ടവരും ശുദ്ധീകരിക്കേണ്ടവരും, അതിനുവേണ്ടി ചിലത് ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയേണ്ടി വരും, പഴയ മനുഷ്യനെ പാടെ ഉരിയേണ്ടി വരും. ഇവിടെ സത്യദൈവം വരുള്ളൂ. മറ്റത് അവരെ പറഞ്ഞാൽ ശരിയായിരിക്കാം, ചുമ്മാ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി, അവിടേക്ക് എന്തായാലും ഏതെങ്കിലും രൂപത്തിൽ അവിടെ അങ്ങ് പ്രത്യക്ഷമായിക്കോളും. അത് ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കും, കാരണം അതാണല്ലോ സാത്താൻ്റെ ഉദ്ദേശം. ഏത് മാജിക്കും ഏത് മന്ത്രവും ഏത് തന്ത്രവും അല്ലെങ്കിൽ എന്താ പറയുക, ഏത് വിധത്തിലും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ആളുകളെ തെറ്റിലേക്ക് നയിക്കാൻ, ഏത് വിധത്തിലും ഞാൻ ഒന്നോട് അർപ്പിക്കുന്ന സത്യത്തെയും ദൈവത്തെയും മറച്ചു വയ്ക്കാൻ വേണ്ടി ഏറ്റവും അധികം ശ്രമിക്കുന്നവനാ പിശാജ്. ഇട്ടു ആ ലാഘവ വാക്ക് നിങ്ങൾ നടിവരെ ഇട്ടേക്കണം, അതാണ് എളുപ്പം. ഏതാ, പിശാചിനെ സേവിക്കാനും പൈശാചികമായിരിക്കുന്ന കാര്യങ്ങളിൽ അതിനാണ് എളുപ്പം. ഇട്ടുകൊടുത്താൽ നിങ്ങളത് മനസ്സ് വെച്ചാൽ മതി. നിങ്ങളിപ്പോൾ നിങ്ങൾ വേറെ അതിനുവേണ്ടി ഒത്തിരി ലക്ഷങ്ങളൊന്നും മുടക്കുക, നിങ്ങളുടെ വീട്ടിലെ 10 സെൻറ് സ്ഥലമൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ വീടിൻ്റെ മൂലയിൽ, നിങ്ങളുടെ റൂമിൻ്റെ മൂലയിൽ നിങ്ങൾ ചുമ്മാ ഒരു കടലാസി കണ്ട പടം വെട്ടിവെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചുറ്റിക്കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി കുറച്ചു നേരം നിങ്ങൾ കണ്ണടച്ച് ധ്യാനിച്ച് നിന്നാൽ മതി. അവിടെ ആ ശക്തി, പൈശാചിക വ്യാപാരം ഉണ്ടായിക്കോളും, അത് പെട്ടെന്ന് അവിടെ വന്നോളും. തീരേക്ക് ഇട്ടുകൊടുത്ത വഴി കാളക്കുട്ടി ചാടി വന്നതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തെറ്റിദ്ധാരണ കൊണ്ടെത്തന്നിട്ട് അതിൻ്റെ മുമ്പിൽ നിങ്ങൾ വണങ്ങാൻ തുടങ്ങിയാൽ, അതിനെ നിങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങിയാൽ, ആ പ്രദേശത്തെ മുഴുവൻ അടക്കി വാഴുന്നൊരു ദേശാധിപതി ശക്തിയായി അത് മാറിക്കോളും. അങ്ങനെയാണ് സംഭവിച്ചത്. സത്യദൈവം നമ്മുടെ മധ്യത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഒരുക്കപ്പെടണം, നമ്മൾ വിനീതരാകണം, നമ്മൾ മനസ്സ് വെക്കണം, നിങ്ങളുടെ വീട്ടിൽ തീരുമാനിക്കണം. ഇങ്ങനെ പറഞ്ഞ് പിശാചിനെ പ്രേരിപ്പിച്ചും പറഞ്ഞുമൊക്കെ ആയിട്ട് അതാളെ എടുപ്പം കാളക്കുട്ടി ഇട്ട് കൊടുത്തപ്പോൾ തിരിച്ചു വന്ന പോലെ സംഭവിക്കും. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 25-ാമത്തെ വാക്യമല്ലേ? അതെ, 25-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? അവരുടെ വിരോധികൾക്ക് മുമ്പാകെ മോശ അവിടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചാൽ, കാളക്കുട്ടി പുറത്ത് വന്നാലും
എരുമക്കുട്ടി പുറത്തു വന്നാലും ഏത് കുട്ടി പുറത്തു വന്നാലും സംഭവിച്ചാൽ അറിയാം. മോശ ആ സംഭവത്തിൻ്റെ കൺക്ലൂഷൻ പറയും. അതെ, നീ ഇപ്പോൾ സ്തോത്രം ജനം പറഞ്ഞു, ഞാൻ പൊന്നിട്ട് കൊടുത്തു, കാളക്കുട്ടി പോയൊക്കെ ശരിയാണ്. ഇവിടെ സംഭവിച്ചതിനാന്നറിയാം, സംഭവിച്ചത് ഇതൊന്നും അല്ല. നീ ഇപ്പോൾ അത് പറഞ്ഞോട് ജനം പറഞ്ഞാലും സംഭവിച്ചത് അതിപ്രധാനമായിരിക്കുന്ന ഒരു ആത്മീയ രഹസ്യമാണ് ഈ വിഷയത്തിൻ്റെ പുറകിൽ സംഭവിച്ചത്. ആ സംഭവിച്ച കാര്യം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ സംഭവിച്ചത്? അവരുടെ വിരോധികൾക്ക് മുമ്പാകെ, അവർ അവരുടെ വിരോധികളുടെ മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ടുകളയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് എന്ന് കണ്ടു. മോശ കണ്ട എന്താ? കാളക്കുട്ടി ഉണ്ടാക്കിയതല്ല. അവര് ഭയങ്കര സ്തോത്രം തമ്പേറും ചണ്ടയും എന്തൊക്കെ മേളങ്ങളെല്ലാം കൂടി എടുത്തിട്ട് സ്തോത്രം, ഇനി അതൊന്നും അന്നില്ലെങ്കിൽ പാത്രം തിരിച്ചിട്ട് കമ്പ് കൊണ്ട് കൊട്ടിയിട്ടാണെങ്കിലും നേരെ ഇതിൻ്റെ ഒരു താളം ഉണ്ടാക്കി അവിടെ തുള്ളിയതോ ചാടിയതോ ഗാനപ്രതിഗാനം പാടിയതോ ഒന്നുമല്ല മോശം ശ്രദ്ധിച്ചത്. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കാര്യങ്ങൾ കാണിച്ചപ്പോഴേക്കും ഇസ്രായേൽ ജനമെന്ന് വിളിക്കപ്പെട്ട് ദൈവമായ കർത്താവ് പവിത്രമായ നിയമം കൊടുത്ത് അവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ ജനമാക്കി മാറ്റാൻ വേണ്ടി ദൈവം കൊണ്ടുവന്ന ജനത്തെ സ്തോത്രം അവരുടെ വിരോധികളുടെ മുമ്പാകെ അപഹാസ്യമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ വെറും ഇത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ അപഹാസ്യം എന്ന് പറഞ്ഞാൽ വെറും ഹാസ്യം, അങ്ങനെയല്ലേ? അപഹാസ്യം എന്നൊരു വാക്കുകയല്ലേ ഹാസ്യം. അതെ, ഇത് ഇങ്ങനെ സ്റ്റേജ് ഷോ പോലെ പല പരിപാടികളാണ്. നമ്മളിങ്ങനെ ഭയങ്കര അതിനെ കളറാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാക്ഷാൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് സത്യമറിയാവുന്ന ഒരാൾ നോക്കുമ്പോൾ ഇത് മുഴുവൻ എന്തായി മാറും? ഇതെന്താ? ഒരു വക പേക്കൂത്താണ്, ഒരു വക അപഹാസ്യമാണ്, പരിഹാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. മോശം ഇത് കാണുമ്പോൾ അയ്യോ അങ്ങനെയായിരുന്നു, അയ്യോ സ്തോത്രം ഇതാണെന്ന് ചോദിച്ചുകൊണ്ട് അമ്പരപ്പോടെ വേറെ മുണ്ടിൻ്റെ മടക്കൂത്തി അടിച്ച് വെച്ചിട്ട് തൊഴുതി ഇങ്ങനെ മാറി നിൽക്കുമല്ല മോശം. മോശം പറഞ്ഞു ജന അപഹാസ്യമായിപ്പോയില്ലേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇതാണോ സത്യത്തിൻ്റെ ആ നിലവാരത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെയാണോ? ഇതാണോ പല കാര്യത്തിൽ ആത്മീയതയുടെ പേരിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അന്ന് തുടങ്ങിയതാണ്, പിന്നത്തേതിൽ എന്തായി മാറി? അപഹാസ്യമായി മാറി. വെറും ഹാസ്യം എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുന്ന നാണക്കേടുള്ള വാക്കുകൾ, എവിടെ നിന്നൊക്കെയോ വലിഞ്ഞു കയറി വന്നിരിക്കുന്ന ജാതീയമായിരിക്കുന്ന പ്രവണതകൾ, ഏകസത്യ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കേണ്ട ജനത്തിൻ്റെ നടുവിലേക്ക് എവിടെയൊക്കെയോ കണ്ടതും കേട്ടതും കൊണ്ടുവന്ന് അത് പതുക്കെ പതുക്കെ നുഴഞ്ഞു കയറി അത് ഭയങ്കര എന്താ പറയുക സ്തോത്രം വല്ലാത്ത നിലവാരത്തിൽ ആ അതുകൊണ്ടൊന്ന് അവതരിപ്പിക്കുമ്പോൾ വലിയ പരിപാടിയാണ് സംഭവമൊക്കെ. പക്ഷേ അത് വിവരമുള്ളവൻ കാണുമ്പോൾ വെറും അപഹാസ്യമാണ്. അവർ കണ്ടപ്പോൾ ഇതാണ് ദൈവം ആഘോഷമായി ഇന്ന് വരെയും ഉത്സവത്തിൻ്റെയൊക്കെ പ്രമാണം ദൈവം ഉണ്ടാക്കുന്നുള്ളൂ മുകളിൽ വെച്ച്. അപ്പോഴേക്കും ഇവിടെ ഭയങ്കര ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ സ്തോത്രം, ഭയങ്കര സംഭവം ആരവുണ്ടായിക്കഴിഞ്ഞു. പക്ഷേ വിവേകമുള്ള ആളുകൾ നോക്കിയപ്പോൾ, മോശം നോക്കിയപ്പോൾ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല, ഇത് വേറെ ഇവർക്കൊന്നും വിവരമില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പൊതുവിൽ ഇത് ഈ വാക്യത്തെ പശ്ചാത്തലപ്പെടുത്തി പറയുക, നമുക്ക് രണ്ട് വിധത്തിൽ തോന്നാറുണ്ട് ചിലപ്പോൾ. ചിലപ്പോൾ തോന്നാറുണ്ട് ദൈവമേ ഇവർക്ക് ആ വിവേകം കിട്ടുന്നില്ലല്ലോ, അതെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് കാണിക്കുന്നത്. ഒരു ടെലിവിഷനിൽ രാവിലെ ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ അതിലപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞ് വെക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർക്കറിയാം ഇതുപോലത്തെ നിലവാരത്തിനകത്ത് വരുമ്പോഴത്തേക്കും വാസ്തവത്തിൽ വിവേകം നഷ്ടപ്പെട്ട് സത്യദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ മനഃപൂർവ്വമായി മറന്നിട്ട് മറ്റെന്തൊക്കെയാണ് ദൈവമെന്നുള്ള ചിന്താഗതിക്കകത്ത് നമ്മൾ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം ഈ അപഹാസ്യമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത കാര്യം പറയാം. എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അഹരോൻ അവരെ അഴിച്ചുവിട്ടുകളയാൽ ജനം കേട്ടഴിഞ്ഞവരായി. രണ്ട് വാക്ക് കണ്ടോ, അഹരോൻ ഇവരെ അഴിച്ചുവിട്ടു. എന്റെ ചിന്ത ഞാൻ എന്റെ ഭാഷയെ പറയാം, മോശം ഇവരെ ഒന്ന് കെട്ടിയിട്ടാ പോയി താഴെ, ഇവിടുത്തെ കെട്ടിയിട്ട്. എന്നുവെച്ചാൽ ഇത്രയും നാളും കൊണ്ട് ദൈവമായ കർത്താവ് പറഞ്ഞു കൊടുത്തനുസരിച്ച് ജനത്തെ ഒന്ന് ബൈൻഡ് ചെയ്ത് നിന്ന് കെട്ടി വെച്ചെന്ന് പറഞ്ഞാൽ ബന്ധിച്ചെന്നുള്ളതല്ല, അവരൊരു ഒരു ഒരു സർക്കിളിനകത്ത് ഒരു നുഖത്തിൻ്റെ കീഴിൽ അവരെ കൊണ്ടുവന്നൊരു ഇതിനകത്താണ് പോയത്. അഹരോൻ എന്ത് ചെയ്തു? അഴിച്ചു വിട്ടു. നിങ്ങൾ ഓർത്തോളൂ, ആത്മീയതയിൽ ഒരു കെട്ടുറപ്പുണ്ട്, ദൈവം കെട്ടി നിർത്തിയിരിക്കുക. എന്തുകൊണ്ടാണ്? രണ്ടു മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം വേദോസത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന്. ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം രണ്ടു മൂന്ന് വാക്യങ്ങൾ. ഒന്ന് 20:37 എഗസ്കേൽ പ്രവചനം 20:37 വാക്യം. പെട്ടെന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു കൊടുത്തു, നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് കടക്കാം. എഗസ്കേൽ 20:37 എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം ഞാൻ നിങ്ങളെ കോലും കീഴെ കടത്തി നിയമത്തിൻ്റെ ബന്ധനത്തിൽ ഉൾപ്പെടും. നിയമം കൊണ്ട് ബന്ധിക്കും എന്നാണ് ശരിക്കുള്ള ട്രാൻസ്ലേഷൻ. നിയമം ഏതാ? നിയമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്.
നിയമം കൊണ്ട് അവരെ കെട്ടിയിട്ടിരിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യന്, പ്രകൃതിയാലുള്ള മനുഷ്യന് ഈ മണ്ണിൽ നിന്നെടുത്തുകൊണ്ടും ആദാമ്യ വർഗത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ജഡത്തിൽ ജീവിക്കുന്നതിൻ്റെ പേരിലും ഈ ലോകത്തിലേക്കും ലോകത്തിൻ്റെ ജഡകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്കും ഒരു ആകർഷണം കാണും. അതുകൊണ്ട് പാപം നിന്നിൽ നിന്നോട് ആകർഷിക്കുന്നു എന്നൊരു വാക്യം കിടക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? പശുവിനെയും കാളയും ആടിനെയും കണ്ടറല്ലേ, തൊട്ടപ്പുറേ വെല്ലോൻ്റെയും കപ്പയോ റബ്ബറൊക്കെ ആയിരിക്കും നട്ടിരിക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ കഴിയുമ്പോഴത്തേക്കും ഇതിനെന്ത് ചെയ്യും? ആ കെട്ടുന്ന ആൾക്കറിയാം, ആ ആ പറമ്പിൻ്റെ അതിര് വരെയും എത്താവുന്ന ദൂരത്തിൽ കയറുകൊണ്ടൊരു കുറ്റിയടിച്ച് കെട്ടും. അതെ. അപ്പോൾ ഇവിടെ നല്ല പുല്ലൊക്കെ ഉണ്ടെങ്കിലും ഈ ഈ പശുക്കിടാവിൻ്റെയും ആടിൻ്റെയൊക്കെ ചിന്ത കണ്ണെപ്പോഴും എന്തായിരിക്കും അറിയാം? അപ്പയാ. ഇതിങ്ങനെ വലിച്ച് ഭയങ്കരമായിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ പശുവിനെ അഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ അടിച്ചിരുന്ന കുറ്റി നേരെ ചേഞ്ച് ചെയ്യുന്നതാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം അറിയാമോ? ഇതിനെ ഇവിടെ പുല്ലുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. ഇത് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. പക്ഷെ പോകാതിരിക്കാൻ വേണ്ടി വിവരമുള്ള വെല്ലോനുമായിട്ട് വഴക്കുണ്ടാക്കി കപ്പ തിന്ന് കട്ടും പിടിച്ച് സ്തോത്രം ചാവാതിരിക്കാൻ വേണ്ടിയാ കെട്ടിയിട്ടിട്ട് പോയി. ഇത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ഈ വചനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കയറാണ്. ഈ ഇതുകൊണ്ട് കെട്ടിയിടുക. അല്ലാതെ നമ്മുടെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്കും ബാറിൻ്റെ ഷട്ടറും ഇതൊക്കെ തന്നെ അടയുന്നതുകൊണ്ടല്ല. നമ്മുടെ ദൈവം ചെയ്യുക, ഒരു നിയമം കൊണ്ട് ഒരു വചനം കൊണ്ട് നമ്മളെ ദൈവമായ കർത്താവ് നമ്മൾ ബന്ധിച്ചിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. കോളേജിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ആരും അടുത്തില്ലാതിരിക്കുമ്പോൾ, ഈ മൊബൈലും ഇതൊക്കെ കയ്യിൽ ഒറ്റക്കിരിക്കുമ്പോൾ, അപ്പോൾ നമ്മളെ വചനം കൊണ്ട് ദൈവമായ കർത്താവ് ഞാനീ പശുക്കിടാവിൻ്റെ കാര്യം പറഞ്ഞു കെട്ടിയിട്ടിരിക്കുക. നമുക്ക് നമുക്ക് ചുറ്റുവട്ടമുണ്ട്, ആ ചുറ്റുവട്ടത്ത് നമുക്ക് മേയാം. അതിനപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഒരു കയറിൻ്റെ പിടുത്തം വരും. നിങ്ങൾ യഥാർത്ഥത്തിലെ ദൈവോദരത്തിന് കീഴിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പിടുത്തം വരും. അതെ. കുറ്റി ഇച്ചിരി ചെരിയുമായിരിക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും പാസ്റ്റർ വന്നിട്ട് അല്ലെങ്കിൽ ദേവദാസൻ വന്നിട്ട് നേരെ അടിക്കും. ഇങ്ങനെ സംഭവിക്കുന്നത് അത് സ്വാഭാവികമാണ്. ചില കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെരിയും. അപ്പോൾ കൂടുതൽ ചെരിവുള്ളവനെ കാണുമ്പോൾ ഞങ്ങൾക്കറിയാം, ഈ മിക്കവാറും അങ്ങോട്ട് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അടിച്ചിരിക്കുന്ന കുറ്റി മിക്കവാറും അരമണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അറിയാം ഇവൻ സംഭവം അങ്ങോട്ടാണ് വലുവെന്ന്. പിന്നെ നമ്മൾ വലിയ കമ്പി കൊണ്ട് അടിച്ച് ഇങ്ങോട്ടും കൂടി ഒരു കയറും കൊണ്ട് കെട്ടി വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞ വായിച്ചേ, പൗലോസിൻ്റെ ഒരു വാക്കാണ്, അപ്പോസ്തലൻ പ്രവൃത്തി 20:22 22 വാക്യം. അപ്പോസ്തലൻ പ്രവൃത്തി 20:22 എന്താ എഴുതിയിരിക്കുന്നത്? 20:22 എഴുതിയിരിക്കുന്നത് എന്താ? ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകും. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവ് കൊണ്ട് ബന്ധിക്കും, കയറുകൊണ്ട്. അപ്പൊ ആത്മാവ് എന്ത് ചെയ്യുന്ന അറിയാമോ? നീ വചനം അവിടെ ഒരു ഒരു ഘട്ട കെട്ടിയിരിക്കുന്നത്, അപ്പൊ രണ്ടാമത് പരിശുദ്ധാത്മാവ് കൊണ്ട് ബന്ധിച്ചിരിക്കുക. നമ്മളിങ്ങനെ ചുമ്മാരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ആരും കാണുന്നില്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വരുമ്പോഴത്തേക്ക് അന്നേരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചെറിയ കയറ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പുറകോട്ട് പതുക്കെ പതുക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ വലിയ നിരത്ത് പരിശുദ്ധാത്മാവിൻ്റെ കയർ ഇങ്ങോട്ട് പിടിക്കും. അപ്പോൾ രണ്ട്, ആത്മാവിൻ്റെ ബന്ധനം കൊണ്ട് നമ്മളെ ബൈൻഡ് ചെയ്തിരിക്കുക. ഓരോണ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അത് 1 Corinthians 7:38 1 Corinthians 7:38 കൂടി പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് മുട്ടുകുത്തുകയാണ്. കർത്താവേ, എന്നെ കയറൂരി വിടരുതേ, എൻ്റെ പിള്ളേരെ കയറൂരി വിടരുതേ, എൻ്റെ കെട്ടിയവനെ കയറൂരി കെട്ടിയോന്നുള്ള നാടൻ ഭാഷ ഉപയോഗിച്ച് നോട്ടോ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ പ്രിയപ്പെട്ടവനെ കയറൂരി വിടരുതേ. ഞങ്ങളെ ദൈവമേ ഈ ബന്ധനത്തിൻ്റെ അങ്ങയുടെ കയറിനകത്തൊരു ഇടയൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെ ഞാൻ മിക്കവാറും എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിടരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ വാക്യോടെ കേട്ടിട്ട് നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. 1 Corinthians 7:38 വാക്യം കൂടി വായിച്ചു. അതെ, അങ്ങനെ ഒരുത്തൻ തൻ്റെ കന്യക വിവാഹം കഴിപ്പിക്കുന്ന വിവാഹം കഴിപ്പിക്കാതെ ജീവിച്ചിരിക്കുമ്പോൾ കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് വേറൊരു വാക്യത്തിൽ തന്നെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ബന്ധനത്താൽ, ഭർത്തൃ ന്യായപ്രമാണത്താൽ അവൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കേക്കു പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഭർത്തൃ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് നമ്മൾ വേറെ ഒപ്പിട്ടത് കടലാസൊന്നും ഫ്രെയിം ചെയ്ത് എപ്പോഴും കഴുത്തെ കെട്ടിച്ച് കൊടുക്കുക നടക്കണ്ട. പിന്നെ എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഭർത്താവ് ജീവിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തൊരു ഒരു 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 ബന്ധനമുണ്ട്, ഒരു പിടിയുണ്ട്. വേറെ ആരെ SMS അയച്ചാലും വേറെ ആരെ എവിടെയൊക്കെ ചെന്ന് പറഞ്ഞാലും മറ്റേ കയറിങ്ങനെ വലിഞ്ഞ് നിൽക്കുക, അച്ചാൻ പിടിച്ചിങ്ങനെ അത് മനസ്സിലായോ? ഈ മൂന്ന് ഇതിനകത്ത് അണ്ടർസ്റ്റുഡാണ്. ഇതിനൊക്കെ കൂടെ എങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം എന്തുണ്ട്? ഇവിടെ ചിലർ വന്ന് അഴിച്ചുവിടും. അതെ, ദുരുപദേശക്കാര് അല്ലെങ്കിൽ ഇതുപോലെ ജഡമോഹികൾ, അവരാരും അറിയാതെ നുഴഞ്ഞു വന്ന് പൗലോസ് തിമോത്തിയോസ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ലേഖനങ്ങൾക്കകത്ത് കാണുന്ന പോലെ നുഴഞ്ഞു കയറ്റക്കാർ വന്നിട്ട് അഴിച്ചുവിടും. അഴിച്ചുവിട്ടാൽ കഷ്ടം. മോശം വന്ന് വീണ്ടും അവരെ പിടിച്ചു കെട്ടാൻ വേണ്ടി നോക്കുക. നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരുത്തരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് സത്യത്തെ തെറ്റിക്കരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്നിടത്ത് കണ്ണും കൈയും കാണിച്ച് ഇവിടെ സെൻട്രൽ സ്കൂളിൽ പഠിപ്പിച്ച്, ഇവിടെ വചനം പഠിപ്പിച്ച്, അഭിഷേകം പ്രാപിച്ച് വിട്ട കുഞ്ഞിനെ അവിടെ കെട്ടഴിച്ച് വിടരുത്.
ദൈവം അത് ചെയ്യണം. നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ ഭർത്താവിനെ ഈ വാക്കുകൾ വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങണം. അവരെ നിയമത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധനത്തിനകത്താക്കണം. ആ കയറിനകത്ത് നിൽക്കണം. നമുക്ക് മുട്ടുകുത്തി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പറഞ്ഞതിന് രത്നച്ചുരുക്കം മനസ്സിലായോ? കെട്ടഴിച്ചു വിടുന്ന ഒത്തിരി ആൾ കെട്ടി നിൽക്കുന്നത് ഒരു മൃഗത്തിനും ഇഷ്ടമല്ല. അഴിച്ചുവിടുന്ന ഇഷ്ടം മനുഷ്യർക്ക് ഒട്ടും ഇഷ്ടമല്ല. പിള്ളേർക്കൊന്നും ഉപദേശിക്കുന്ന പോലും ഇഷ്ടമല്ല. ഉപദേശിക്കുമ്പോൾ പിടിച്ച് ചുരുക്കി കെട്ടുക. അന്യൻ്റെ പറമ്പിൽ കയറി കപ്പ തിന്നാതിരിക്കാൻ, റബറും കാലേക്ക് റബർ തിന്നാതിരിക്കാൻ വേണ്ടി, കൃഷിയിടത്ത് കയറി അവൻ കൃഷി ചെയ്തിരിക്കുന്നത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു കെട്ടുന്നത് പോലെ, ഈ സാത്താന്റെ സാന്നിധ്യമുള്ള ലോകത്തിൽ ദൈവം തന്നെ വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും ഉപദേശം കൊണ്ടും സ്നേഹം കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും പിടിച്ചു കെട്ടിയിരിക്കുക. ആ കെട്ടഴിക്കാൻ ആരെങ്കിലും വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ രണ്ടുപേരെ കാണുന്നു. മോശ ദൈവത്തിന് വേണ്ടി ജനത്തെ കയറൂരി വിടാതെ കെട്ടി നിർത്തുമ്പോൾ അഹരോൻ കെട്ടഴിച്ചു വിടുന്നു. രണ്ട് കൂട്ടം ആളുകൾ ലോകത്തിനുണ്ട് സഹോദരെ. ഒരു കൂട്ടർ നിങ്ങളോട് അത്രയൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ഏതാനും കുഴപ്പമില്ല, ഇങ്ങനെ ഏതാനും കുഴപ്പമില്ല, പിന്നെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും കെട്ടഴിച്ചു വിടുമ്പോൾ ഞങ്ങൾ പറയുന്നു, അരുത് അരുത് അരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിങ്ങൾ കെട്ടപ്പെട്ടവരായി നിൽക്ക്. ഇവിടെ ഈ വക സ്വാതന്ത്ര്യം നല്ലതല്ല. നിങ്ങൾ നരകത്തിൽ പോകും, പാപത്തിൽ വീഴും, കുടുംബം തകരും, ജീവിതം പോകും. കെട്ടഴിയപ്പെടരുത്. പ്രാർത്ഥിക്കാൻ പോവുക, പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക, കുടുംബങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക, പൗരുഷൻ്റെ എല്ലാ കുടുംബങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക. മുട്ടുകുത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടരുത്. കെട്ടടിച്ചു വിടുന്ന ഒരുത്തിന് ഉപദേശിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ കയറി വരരുത്. ദുരുപദേശങ്ങൾ കൊണ്ട് നിങ്ങളുടെ ദൈവം കെട്ടിയ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ കെട്ടടിച്ചു വിടരുത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിമത്തത്തിൽ കടന്ന ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്ന് പ്രമാണം കൊണ്ട്, നിയമം കൊണ്ട്, സ്നേഹം കൊണ്ട്, ഉപദേശം കൊണ്ട് അവര് കയ്യാല ചാടി പോകരുത്, അതിര് വിട്ടു പോകരുത്. ദൈവമേ, പേച്ചുര തിന്നരുത്. ദൈവമേ, വിഷം തിന്നരുത് എന്ന് കണ്ടുകൊണ്ട് ഉപദേശം കൊണ്ട് ദൈവദാസന്മാർ, പ്രമാണമുള്ളവർ, വചനമറിയാവുന്നവർ അവർ ഉപദേശിച്ച് കുറ്റിയടിച്ച് കെട്ടി നിർത്തുമ്പോൾ അതിനെ കെട്ടഴിച്ച് വിടാൻ ദുരുപദേശം പറഞ്ഞ്, സ്നേഹം നടിച്ച്, അവരുടെ കയ്യിൽ പണമോ മറ്റെന്തെങ്കിലും മോഹിച്ച് വരുന്ന എല്ലാ കെട്ടഴിച്ചു വിടുന്ന പൈശാചിക ഏജന്റുമാരെ രാവിലെ ഞങ്ങൾ ശാസിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയിരിക്കുന്നിടത്ത്, ജോലിക്ക് പോയിരിക്കുന്നിടത്ത് ഒന്നും ഭാര്യഭർത്തൃ ബന്ധത്തിലും ഉപദേശത്തിലും ആത്മാവ് കൊണ്ടും വചനം കൊണ്ടും പ്രമാണം കൊണ്ടും കെട്ടിയ കെട്ടുകൾ അഴിയരുതേ. ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോകരുതേ. ഞങ്ങൾ കെട്ടുറപ്പുള്ളവരായിരിക്കണേ. സാത്താൻ്റെ തന്ത്രങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കരുതേ. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെയും കുടുംബസ്ഥരെയും മാതാപിതാക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് ജനത്തെ അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ കോലിൻ്റെ കീഴെ, അങ്ങയുടെ വചനം കൊണ്ട്, അങ്ങയുടെ ആത്മാവ് കൊണ്ട് കെട്ടി നിർത്തണേ അപ്പാ. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടരുതേ. അതിരുകൾ ലംഘിക്കാൻ അനുവദിക്കരുതേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.